Hi friends, in the end, I am going to bread pudding recipe. It is a simple recipe, and it is a taste. Now, I am going to make this pudding. I am going to make a little bit of a slice of bread. I am going to make a teaspoon of custard powder. அதே போல തന്നെ 2 டீஸ்பூன் கண்டென்ஸ்ட் மில்க் எடுத்துட்டுണ്ട് இந்த garnish ചെയ്യുന്നതിനു വേണ്ടിട്ട് കുറച്ച് ബദാമും ചോക്ലേറ്റ് ചിപ്സും എടുത്തിട്ടുണ്ട് ഇനി 2 டீஸ்பூன் നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസൻസ് വേണം അതേ പോലെ തന്നെ ഒരു 4 டீஸ்பூன் പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പുഡിംഗ് റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് എല്ലാം സൈഡ്സ് ആക്കി ഇതേപോലെ മുറിച്ചു കളഞ്ഞ് രണ്ട് പീസ് ആക്കി കട്ട് ചെയ്ത് എടുക്കണം ഇതേപോലെ ബ്രെഡ് പീസസ് എല്ലാം സൈഡ്സ് ഒക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഓരോ ബ്രെഡ് പീസസും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് വശവും ഒന്ന് മുരിയിച്ചെടുക്കണം ഇതേപോലെ ഞാൻ ബ്രെഡ് എല്ലാം മുരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിംഗ് റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഒരു 2 3 സ്പൂൺ പാൽ കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി എടുത്തേക്കാം ഇനി നമുക്ക് ഗ്യാസിൽ ഇതേപോലെ ചൂടുകട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് 1/2 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 3 4 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നനയിപ്പിച്ചെടുക്കണം പാൽ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഇല്ലാതെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ ഒരു കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2-3 ഡ്രോപ്സ് വാനില എസൻസ് ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഞാനിത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താണ് ഇപ്പോൾ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പുട്ടിങ്ങിന് പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മുടെ പുട്ടി മിക്സോടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ് ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുരിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇല്ലാത്ത ഓരോന്നും വെച്ച് കൊടുത്ത് ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കാം ഈ പാത്രത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഞാൻ ഈ ബ്രെഡ് പീസ് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം ചൂടോടുകൂടി തന്നെയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇത് തണക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിലിരുന്നത് സെറ്റായി പോകും അപ്പോൾ അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് അടുത്ത ലെയർ ബ്രെഡ് പീസസ് കൂടി വെച്ച് കൊടുക്കണം അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സോട് ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിലേട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് 2-3 മണിക്കൂർ നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പുട്ടിങ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല ഇവിടെ മോൻ പറഞ്ഞിട്ട് മോൻ്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ അത് അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് കസ്റ്റാർഡ് പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു